എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. സർവാന പ്രഭു യേശുക്രിസ്തു ജനാമാനി പ്രതിജ സലാം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിനോദ് കുടുംബം എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതി. ദേവജദാസ് പാസ്റ്റർ വിനോദ് അണി കുടുംബ് അണി സർവാൻ ബദൽ മീ ദേവാല ധന്യവാദ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഭയങ്കര മഴയാണല്ലോ, ജനം കടന്നു വരണമേ എന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അമ്മ അസ പ്രാർത്ഥന കേട്ടു, ദേവാ ഭർപ്പൂർ മോട്ട പൗസാഹേ ലോക് എനിസരെ അടിച്ചനാഹേ ദേവാ സർവലോക് യൂതേ അസമി പ്രാർത്ഥന കേട്ടു. നിങ്ങളെ ഒന്നും നേരിട്ട് കാണാനോ വർത്തമാനം പറയാനോ ഒന്നും പലപ്പോഴും സമയം കിട്ടാറില്ല, എങ്കിലും നിങ്ങളെ കുറിച്ച് വളരെ ഭാരവും എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമേ നേമി തുമാല ബെഡ്നേ സാട്ടി അമേ തും ജഷി ബോൾനേ സാട്ടി സന്ധി മിളത് നഹി പരന്തു നേമി തും ജസാടി മീ പ്രാർത്ഥന കർത്തസ്തു ഓജേനെ. ഇത്ര മഴയത്ത് ഇത്രയും പേരെങ്കിലും വന്നതിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എവിടെ മോട്ട പോസ് അസ്ഥാന ദേക്കിൽ എവിടെ ലോക് ആലേ മണോ മീ തും ജസർവാഞ്ജമി അഭിനന്ദനം കരുതാ ഹേ. ഹല്ലേലൂയ. നമ്മളെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരു വസ്തു നമ്മളെ തടയുവാൻ പാടില്ല. പ്രാർത്ഥന ആരാധനയെ സാട്ടി അമേ കുട്ടി ഗോഷ്ഠി അമേ കുട്ടി പരിസ്ഥിതി അമല അടൂനൈ അതിനൊക്കെ അതിജീവിക്കുന്നതാണ് നമ്മുടെ മേൽ പകർന്ന അഭിഷേകം. സർവാൻവർ മാക് കർണാർ അഭിഷേക് ദേവാനെ അംചാവർ ദിലേലാഹേ. ആമേൻ. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണുവാനും അനുഭവിക്കാനും ഒക്കെ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രഭു യേശുച അമൻ പുനരാഗമന ച ലക്ഷണ അമല ദിസത്താഹേ. മിഡിൽ ഈസ്റ്റിൽ 8 മാസമായി യുദ്ധം നടക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുമ്പോൾ നാം വിശുദ്ധിയിലേക്കുള്ള ആർത്തി ആഗ്രഹം നമുക്ക് കൂടുതൽ ദേവാബറോബർ വൈയക്തിക് സംബന്ധ വാടുവത്തസ്ഥാന ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്. ഒരു മുമ്പ് ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇനിയും പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിന് വെടിവെച്ചു. ആ വെടിയിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചു, യേശു ക്രിസ്തു തന്നെ രക്ഷിച്ചു എന്ന് ന്യൂസ് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ രക്ഷിച്ചത് കർത്താവാണ് യേശു ക്രിസ്തുവാണ് തൻ പരസ്യമായി പറയുവാൻ. അത് ഒരു വൈറലായ ദൂത മെസ്സേജ് ആയിട്ട് ലോകം മുഴുവൻ നടക്കുകയാണ്. എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എല്ലായിടങ്ങളിലും സുവിശേഷം എത്തുകയാണ് യേശു രക്ഷകൻ എന്നുള്ള വാർത്ത. ഹല്ലേലൂയ. വെറും സാധുക്കളായ മനുഷ്യർ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റുമാരെ കൊണ്ട് പോലും യേശുവിനെ കുറിച്ചുള്ള വാർത്ത പറയിപ്പിച്ചു. സാമാന്യ വ്യക്തി അമേരിക്ക രാഷ്ട്രപതി അദ്ദേഹത്തെ കൊല്ലുവാൻ അദ്ദേഹത്തിന്റെ പദ്ധതി ഇട്ടത് ഇറാൻ എന്ന രാജ്യമാണ്. പക്ഷേ അത് മുഴുവനും അങ്ങനെ ഒരു പദ്ധതി ഇട്ടിരുന്നു, പക്ഷേ അവരാണോ അത് ചെയ്തു എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അമേൻ. ഇറാനെ അസിക് യോജന കേലോഹത്തേക്ക് തന മാറും ടാക്കിനെ സാടി പറന്തു കുണി ഹെ കേലെ ഹെ സ്പഷ്ടജാല നഹി. എന്തിനാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്? കാ തല മാറും ടാക്കുന്ന സാടി പ്രയത്ന കരത്താ. ഒരു ക്രിസ്ത്യ രാജ്യം ലോകത്ത് കാണാൻ പാടില്ല. അമേൻ. ഏക ക്രിസ്തി രാഷ്ട്ര ജഗാമദേ അസൂനൈ. അബോർഷൻ എതിരായിട്ട് അദ്ദേഹം പറയുന്നു. അമേൻ. ഗർഭചിത്ര വിരുദ്ധ ഗർഭപാത വിരുദ്ധ അമേ തു ബോലതോത. ഡിവോഴ്സിനെതിരായിട്ട് പറയുന്നു, ഡ്രഗ്സിനെതിരായിട്ട് പറയുന്നു. സോർച്ചിട്ടി വിരോധാത് ആണി ജേ മദക് പദാർത്ഥ ഡ്രഗ്സ് വഗര തെച്ച വിരോധാത്തു ബോലത്തോത. ക്രിസ്ത്യാനികളെ നശിപ്പിക്കരുത്, ക്രിസ്ത്യാനിയാണ് അവരുടെ ദൈവമാണ് ദൈവമെന്ന് അദ്ദേഹം പറയുന്നു. അമേ ക്രിസ്തി ലോകം നാശ് കരുണേ അമേ പ്രഭു യേശു ദേവാഹേ അസതു ഘോഷണ കരുതോത. ക്രിസ്തുവിനെ വിരുദ്ധമായി പോകുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ തന്റെ മേൽ ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. അമേ ക്രിസ്ത വിരുദ്ധ ജേക്കായ് ഉട്ടത്താഹേ സർവഗോഷ്ഠി വിരോധാത് ഏക അധികാർ ദേവാൻ തന്നെ ദിലേല. ഏത് രാജ്യത്താണെങ്കിലും ആ ഭരണാധികാരെ നിയമിക്കുന്ന രാജ്യമല്ല ദൈവമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അമേ പ്രത്യേക രാഷ്ട്രാൻ മതേ ഏക
ആമേൻ. അധികാരി നിയമിച്ച അസേൽ തെച്ച മാഗെ ദേവാഹേ ദേവാ ദ്വാരേസ് ഗടതാഹേ എംജ ലക്ഷത സാ. ദൈവം നിയമിക്കാതെ ഒരു ഭരണാധികാരി ഒരു രാജ്യത്ത് വരുവാൻ കഴിയുകയില്ല. ദേവ ആമേ നേമിലെ ശിവായ് ഏക് അധികാരി ആമേ കുട്ലേ ഹി രാഷ്ട്രാമതി എനാർ നഹീ. നമുക്ക് ചരിത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആമേ ഇതിഹാസാമതി അമല ബരസ്കായ് ഗോഷ്ടി ശിക്കാലെ മളതാ. ബിസിയിൽ ജീവിച്ചിരുന്ന മനുഷ്യ രാജാവായിരുന്നു നെബുക്കദ്നേസർ രാജാവും അദ്ദേഹത്തിന്റെ മകനായ ബെൽസസറും. ആമേ നെബുക്കദ്നേസർ നാവാചേക് രാജാ ബദ്ര മല മൈതാഹേ ആണി തജ മുൽഗ ബെൽഷസർ രാജാ ബദ്ര മല മൈതാഹേ. ബാബിലോൺ എന്ന് പറഞ്ഞ മഹാ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ എല്ലാം നമുക്ക് പഠിക്കുവാൻ കഴിയും. ബാബേൽ നാവാച്ച മഹാ സാമ്രാജ്യ ബദ്ദൽ അമല പഹാരമളതായ ഇതിഹാസാമതേ. നെബുക്കദ്നേസർ രാജാവിനെ ദൈവം പുല്ലു തീറ്റിച്ചു, പശുവിനെ പോലെയാക്കി. നെബുക്കദ്നേസർ രാജാല ദേവ് ഏക് പശു സാർക്ക് ബനുല. ബെൽസസറിനെ ഒരു രാത്രി കൊണ്ട് വധിക്കപ്പെട്ടു. അമൻ ബെൽസസർ രാജാ ഏക് രാത്രി അമൻ വദലഗേല. ആര് അഹങ്കാരം പറയുന്നോ അവരെ ദൈവം താഴ്ത്തിക്കളയും. ജോ ഗമണ്ടിയാഹേ ജോ ഗർവിഷ്ടാഹേ ത്യ വ്യക്തിച്ച ദൈവം നാശകരതാഹേ. ഒരിക്കൽ അവർ ഇങ്ങനെ പറഞ്ഞു, എന്റെ മഹത്വത്താൽ പണിത മഹതിയം ബാബിലോൺ അല്ലയോ അസമണിലേക്ക്. അമേൻ മാജ ഗൗരവാനേ മാജ സാമർത്യാനേ ബാന്ദലഗേല ബാബിലോൺ അസമണിലെ. ആ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പാത്രങ്ങൾ കൊണ്ടുവന്ന് വെപ്പാട്ടികൾക്ക് വീഞ്ഞു കൊടുത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. യെരുശലേം മന്ദിരാത്തൂൻ ജെ പാത്രാഹേ ഗ്യൂനേവൂൻ അമേ ത്യാട്ടിക്കാനി തഞ്ച ദാസീന അമേൻ ദ്രാക്ഷരസ ദീവൂൻ അമേ തെ നാശതോത്തെ. ആ രാത്രിയിൽ ബെൽസസർ വധിക്കപ്പെട്ടു. ത്യാ രാത്രി ആമേ തു ബദലഗേല. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേ ഹേസ് അമല ഇതിഹാസ് ശിക്കോതാ. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അറിയാമോ? മിതുമല കായ സംഗതാഹേ. നാം ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. ആമി ദേവാബ്രോവർജ സംബന്ധാഹേ വാടുവലെ പൈജേ. നാം ദൈവത്തോട് ബന്ധം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളിൽ ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജവ അപ്പൻ ദേവാബ്രോവർ സംബന്ധ വാടുവത്തോ തവ പവിത്രതയെ സാട്ടി ഏക് ആഗ്രഹ അംജാമതി നിർമ്മാണ ഹോതാഹേ. പ്രാർത്ഥനയ്ക്ക് മടുത്തു പോകത്തില്ല. വചന കേൾവി നമുക്കൊരു സുഖമായി മധുരമായി മാറിക്കൊണ്ടു. പ്രാർത്ഥനയെ അപ്പൻ തക്കൂൻ ജാനാർ നഹി വചന ഐക്കിനെ അംജാസാടി അന മാധുര്യ വാട്ടത്താഹേ മധുർ വാട്ടത്താഹേ. ഞാൻ ചില ആഴ്ചകളായി ഇവിടെ ഇല്ലായിരുന്നു. ഹൈദരാബാദിൽ നമ്മുടെ ചർച്ചകളിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു. നീക്കായ ദിവസാട്ടിക്കാനി നൌത്തോ ആമേൻ ഹൈദരാബാദി മതിയിലേക്കിൽ ഹോത്തോ ത്യാട്ടിക്കാനി അപ്പല ചർച്ചസ് മതി സേവാകരണി സടുക്കിലോ ഹോത്തോ. നമുക്ക് തെലുങ്കാനയിലെ നൂറിൽ പരം ചർച്ചസുകളുണ്ട്. ആമേൻ തെലുങ്കാന ഏത്തെ അപ്പല ശേക്കുളവും ചർച്ചസ് ആണ്. ആന്ധ്രയിലെ നാനൂറിൽ പരം ചർച്ചസുകൾ നമുക്കുണ്ട്. ആന്ധ്ര ഏത്തെ ചാർശേ ചർച്ചസ് അപ്പല ആഹേ. അവിടുത്തെ അവിടെ തെലുങ്കാനയിലുള്ള ചർച്ചകളിലൊക്കെ വലിയ ദൈവപ്രവൃത്തി അവിടുത്തെ സഭകളിലും ശുശ്രൂഷകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. സഞ്ജീവൻ ദിസത്താഹേ മൊട്ട ദേവി കാര്യമല പഹാലമളത്താ. മറ്റൊരു ഇൻഡിപെൻഡന്റ് ചർച്ചിലെ എന്റെ ഒരു സുഹൃത്തിന്റെ ചർച്ചിലെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പോകുവാൻ ഇടയായി. ദുസ്രേക്ക് ചർച്ചുമതേ മാജേക്ക് മിത്രാഹേ തഞ്ചാ മുൽഗീച്ച അമെ ലഗ്നാച്ച നിമിത്താനെ മിത്തിക്കിടകലു. അത് വലിയൊരു വിവാഹം ശുശ്രൂഷയായിരുന്നു. വിവാഹ വിധി ഹോത്തി. അവിടെ ശുശ്രൂഷയിൽ അത് മുഴുവൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മലയാളിയായ ഒരു പാസ്റ്റർ ആയിരുന്നു. ത്യാട്ടിക്കാനി ജേ വിവാഹ വിധി ചാലുവനാറ ഏക് കേരളമതിൽ ഏക് ദേവാചദാസോത. ഞാൻ അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, കേൾക്കുകയാണ്. നീ പഹലാന്തത്തെ ബെഡ്ലോ തഞ്ചാബദൽ അയക്കലോ. തിരക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചർച്ചിൽ 10,000 വിശ്വാസിയുള്ള ചർച്ചിലെ പാസ്റ്റർ വിചാർലേവർ തെഞ്ചാ ചർച്ച് മതി ദാ ഹജാർ വിശ്വാസനാറാഹേ അശേഖ് മണ്ഡലിച്ച പാളക്കാഹേ. ഹല്ലേലൂയ. അങ്ങനെ അനേകം ചർച്ചുകളില് ആന്ധ്രയിലും തെലുങ്കാനയിലും അശാപ്രകാരെ ആന്ധ്ര മതി തെലുങ്കാന മതി അസാറും അമേൻ ചർച്ചസ് ആഹേ. അതെല്ലാം കേരളത്തിൽ നിന്ന് പാസ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലും. അമേ ത്യാമതി ജാസ്തി കരൂൺ കേരള മതൂൻ തിത്തെ ജാവൂൻ സേവാക്കിരിലെ പാളക് ലോകം. 2,50,000 കൂടി 2-3 ലക്ഷം കൂടുന്ന ചർച്ചിലെ പാസ്റ്റർമാരുണ്ട് അവിടെ ഉണ്ട്. ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദ് 3 ലക്ഷം ലോക് ഏകത്രയാണ് ചർച്ചസ് ആഹേ. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മിക്കായത്തു മനസാംഗത്താഹേ. മഹാരാഷ്ട്രയിലാണ് ഒരു മെഗാ ചർച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മഹാരാഷ്ട്ര മതിൽ അമേ തസേ ഗഡ്ലേ പേജേ അസമൽ ദിസുത് നഹീ. ഹല്ലേലൂയ. നാം ഒന്ന് തയ്യാറായാൽ നമ്മിൽ കൂടെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. നാം അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കർണേ. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം കഠിനമാണ് സുവിശേഷ വേലയ്ക്ക്. ഈ പരിതസ്ഥിതിയിലാണ് നാം വസിക്കുന്നു എങ്കിലും ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ദിവസങ്ങളും എനിക്ക് വലിയ വേദനകൾ എന്റെ മനസ്സിനകത്ത് വരാറുണ്ട്. എന്താ കർത്താവേ, ഞങ്ങളുടെ ചർച്ചകളിൽ ഞങ്ങളുടെ ദേശത്ത് ആത്മാക്ക് രക്ഷിക്കപ്പെടാത്തത് ഉണർവുണ്ടാകാം. എപ്പോഴും ഞാൻ അസ്വസ്ഥനായി കരയാറുണ്ട്. കതികതി മീ അസ്വസ്ഥഹു രടതസ്തു. അപ്പനോടല്ലാതെ മറ്റവർ
ആരോടാണ് പറയുന്നത്? നമ്മ പിതാലസോട് ദുസ്ര കോണല സംഗൈജ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്നു. മി വിശ്വാസ്തോതു ആമേൻ അപ്ലാ ആമേ രാജാമദേക്കിൽ ദൈവ മഹാൻ കാര്യ ഹ്യാ ദിവസനമദേ കർണാറാ ഹേ. അതിനെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുക. ചാസർ തുമി കൈകിലേ പേജ തുമി പ്രാർത്ഥന കിലേ പേജ കേൾക്കുന്ന വചനങ്ങളെ അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവകരങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. അമല ഐകാല മളതസ്ല വചനാനുസാർ ജീവൻ ജഗനേ സാടി ദേവാജഹാതി സൂപ്പുണ്ടില പേജ. കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് പ്രാർത്ഥനയോടുകൂടെ ഞാൻ കിടക്കുമ്പോൾ ദോൻ ആട്ടോടെ പൂർവി പ്രാർത്ഥന കരത്മി ജോപത സ്ഥാന ആദ്യമായിട്ട് ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം എന്നെ ഒരാൾ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുക. യഹോശുവാച്ച പുസ്തക പഹല അധ്യായം കോണിത്തിരി മല വാച്ചൂൺ താക്കോ താഹേ അസിക് അനുഭവം മല മല അധ്യായം എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഒരാൾ വായിക്കുകയാണ്, അത് ഞാൻ കേൾക്കുകയാണ്. മഞ്ചത്തെ പുസ്തക മാച്ച സമോറാഹേ അണി കൊടുത്തിരി മല വാച്ചൂൺ താക്കോ തോത്. എനിക്കറിയാം ഞാൻ ഉറങ്ങുകയാണെന്നും ഞാൻ ദർശനത്തിലാണെന്നും എനിക്ക് ഉറക്കത്തിൽ ബോധമുണ്ട്. മല മൈ തോത്തേക്ക് മീ ജോപ്പ താഹേ ജോപേ താഹേ അണി ജോപേത് മീ ദർശൻ ദൃഷ്ടാന്ത് പഹത്താഹേ മല ടോക്കാഹേ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. ഹേ വാച്ചു സംബലേവർ മീ ഉട്ടല്ലോ. ഞാൻ നോക്കുമ്പോൾ ഒരു വെളുപ്പിനെ 5 മണിയായി. മഞ്ചെ പഹാട്ടെ പാച്ചു വാസ്ത. അത് കഴിഞ്ഞ് ഇത് ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മന്യാ വചനാതു ദേവാച ആത്മാ മാജേഷി ബോലത് രഹല. ഞങ്ങളുടെ സാധാരണ കുടുംബ പ്രാർത്ഥന രാവിലെ ഒരു പ്രയർ ഉണ്ട്. ഇപ്പോൾ അല്ല, സമയം കിട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അമേ സകാളി അമേ സർവജൻ ഏകത്ര ബസ്തുൻ അമേ കൗടുബിക് പ്രാർത്ഥന കർത്ത. രാവിലത്തെ ബൈബിൾ ധ്യാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടു. സകാളി അമേ ജെ വചനാതു മനൻ കർത്തു ദേ അംജസ് ദേ മോട്ട ആശീർവാദ ആഹേ. ഹല്ലേലൂയ. വചനം വായിക്കും തോറും വചനം ഗ്രഹിക്കും തോറും നാം ഒരു പാഠശാലയിലേക്ക് പോകുകയാണ്. ടീച്ചറായിട്ടല്ല പോകുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് പോകുന്നത്. വിദ്യാർത്ഥി മനു രഹത്തോ. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ദേവാച വചൻ ശിക്ഷത്ത സ്ഥാന നെഹിമിയേക്ക് വിദ്യാർത്ഥി മനു രഹല പൈജേ. നമുക്ക് ബൈബിൾ അറിയാമെന്നുള്ള ഭാവത്തോടു കൂടി ഇരിക്കുകയല്ല, അത് കേൾക്കുവാനും പഠിക്കുവാനുള്ള ആഗ്രഹത്തോടെ. അമല ബൈബിൾ മൈതാഹേ അസേ അപ്പൻ ബസു നെയ്ത്തർ അല്ല ബൈബിൾ ശിക്കായിച്ചാഹേ നമുക്കൊരു ടീച്ചറുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം യോശുവയോട് സംസാരിക്കുന്ന ഭാഗം. യോശുവ എന്ന് പറഞ്ഞ മനുഷ്യന് ഒരുപാട് അനുഭവങ്ങൾ മോശയുടെ കൂടെ നടന്നിട്ട് സംഭവിച്ചിട്ടുണ്ട്. മോശയോട് കൂടെ നടന്ന് പല അത്ഭുതങ്ങൾ കണ്ട് അനുഭവിച്ച് മോശയോട് കൂടെ ശുശ്രൂഷിച്ച മനുഷ്യനായിരുന്നു ജോശുവ. മോശയെ ബറോവർ ചാലത് അനേക അത്ഭുത പഹത് ആമേൻ അസസ് ചിക്കലേക്ക് മനുസ് ആഹേ യഹോശുവ. മോശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുകയും പർവ്വതത്തിൽ കയറുകയും ന്യായപ്രമാണം കൊണ്ട് തിരിച്ചു വരുന്ന മനുഷ്യനായിരുന്നു മോശ. മോശജ വൈശിഷ്ട്യം അഞ്ചേ അമൻ പർവ്വതാവർ ചടൂൻ ആമേൻ ജാനേ ദേവാശി സമ്പർക്ക സാധനെ അനി നിമിശാസ്ത്ര ഗീവൻ ഖലിയനറ വ്യക്തിയാഹേ മോശെ. മോശയെ പോലൊരു പ്രവാചകൻ, മോശയെ പോലൊരു ലീഡർ പഴയ നിമിത്തത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മോശെ സാർക്കേക്ക് സന്ദേഷ്ട, മോശെ സാർക്ക് പുടാരി അമൽ ജുനാക്കരാവുന്നത് കുടഹി ബഹാലമുളത് നഹി. അതിന്റെ പ്രധാന കാരണം മോശയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. ദാസാടി മഹത്വാച്ച കാരൻ മഞ്ചേ മോശെ അണി ദേവ് അമേൻ തെഞ്ചാമത് ഏക് വൈക്തിക് നാത്യാഹേ. എന്നാൽ മോശയുടെ ശുശ്രൂഷ കഴിഞ്ഞു, മോശയുടെ ശവം അടക്കിയത് യഹോവയായ ദൈവമായിരുന്നു. അവൻ മോശജ മൃത്യുനന്ദർ അമേൻ തെച്ച പ്രേത് അമേൻ പുരോതാഹേ അമേൻ പ്രഭു ദേവാനെ പുരുളെ. എവിടെ അടക്കിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അമേ കുടെ ജാലെ അമലമൈത് നഹി. വേദപുസ്തകം പറയുന്നു ദൈവം അവനെ അടക്കം ചെയ്തു. അമേൻ അമേൻ ദേവ പവിത്രശാസ്ത്രാംഗതായി ദേവാനെ തല പുരുളെ സമനതാഹേ. അമേൻ. അങ്ങനെ ഒരു സംഭവം ബൈബിളിനകത്ത് നടക്കുന്നത് മോശയുടെ മാത്രമേ ഉള്ളൂ. ഭക്ത മോശ ബദൽ അമല ബൈബിൾ മതി വാചാലമുളതാഹേ. യഹോവയായ ദൈവം യോശുവയോട് സംസാരിക്കുമ്പോൾ മോശയിൽ തുടങ്ങി സംസാരിക്കുകയാണ്. പരമേശ്വര അമേ യഹോശുവാശി ബോലത്തെ സ്ഥാന മോശേ ബദ സാങ്കൂൻ അമൻ പുട പോലത്താഹേ. ഹല്ലേലൂയ. അങ്ങനെയാണ് യോശുവയുടെ പുസ്തകം തുടങ്ങുന്നത്. യഹോശുവാച പുസ്തകമതി അസമല വാചലമളതാ. എന്റെ ദാസനായ മോശ മരിച്ചു. അമേ പരമേശ്വരജ സേവക് മോശേ ഹേച്ച മൃത്യുനന്ദർ. മരിച്ചു എന്ന് പറയുന്ന യഹോവയായ ദൈവമാണ്. അമേ മേല അസമനതാഹേ പരമേശ്വർ. അവൻ അതിനുശേഷം മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അടുത്തൊരു ശുശ്രൂഷയിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ്.
നല്ല ഒരു തുടക്കമായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ മിസ്രയീം എന്നുള്ള തുടക്കം. ഇസ്രായേൽ ലോകാഞ്ച ജീവനാമതേ ഏക ഉത്തമ ശുരുവാത് മിസ്ര ദേശാതു തന്നമളാലേ. മിസ്രയീമിൽ വലിയ ഭീകരതകൾ ദൈവം വരുത്തുകയായിരുന്നു. അമൻ മിസ്ര ദേശാമതേ ഏകദം ഭയാനക അവസ്ഥ നിർമ്മാണം ജാലേ. ഭീകരത എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു. മഞ്ഞേ ദേവാച ന്യായനിവാട ദേവാനിത് പാട്ടുവലേ. ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി ദൈവം ഫറവോനെ തന്നെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദേവാച ന്യായനിവാട സാട്ടി ദേവാനേ ഫറോച്ചാസ് മാപ്രകരത ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കും തോറും ന്യായവിധി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? പുറപ്പാടിന്റെ സമയമായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർത്തുകൊള്ളണം, നമ്മുടെ പുറപ്പാടടുത്തതിന്റെ അടയാളങ്ങളാണ് നാം കാണുന്നത്. ലോകാഞ്ച വിരോധാത് അമൻ സമസ്യ വാടത്ത സ്ഥാന സങ്കട വാടത്ത സ്ഥാന അമൻ പരിസ്ഥിതി അമൻ പ്രതികൂല ഹോത്ത സ്ഥാന അമ്മ ലക്ഷാദസ്ലെ പൈജേക്കി അമാല ഇത്തു ജാനേ സാടി വേൾ ജവലാലിയാ ഹേ അമ ഇത്തു അമൻ ജാനാറാ ഹേ അമൻ ത്യാ സാടി മെ തയാരി ദഹലെ പൈജേ. ലോകത്തു കഠിനമായ പ്രശ്നങ്ങൾ ഇന്നുവരെ കാണാത്ത പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം ഓർത്തുകൊള്ളണം, നാം ഒരുങ്ങുക, ദൈവരാജ്യത്തിനു വേണ്ടി ഒരുങ്ങുക, പുറപ്പാടിന് വേണ്ടി ഒരുങ്ങുക, നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരണം. ജഗാമതെ കഠിൻ പരിസ്ഥിതി നിർമ്മാണ ഹോത്തസ്ഥാന അമി അമെ തയ്യാർ ജാലേ പൈജേ അപ്പ തയ്യാറി ദ്രഹലേ പൈജേ അമാല ഇത്തുൻ ഗ്യൂ ജാനേ സാട്ടി വേൾ ഏത്താ ഹേ ഇത്തുൻ ജാനേ സാട്ടി വേൾ ഏത്താ ഹേ ഹേ അംജ ലക്ഷാ താലേ പൈജേ. ഇതാ മോശയിൽ കൂടെ ആരംഭിച്ച പുറപ്പാട് ഇപ്പോൾ യോശുവയിലേക്ക് ദൈവം കൈമാറുകയാണ്. പുറപ്പാടിന് വേണ്ടി ദൈവം ഒരു ഉപകരണമായി മോശയെ ഉപയോഗിച്ചതുപോലെ തന്നെ അടുത്തൊരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് യോശുവയാണ്. ഉദ്ധാരാ സാട്ടി മോശേല ദേവാനെ ഏക് ശസ്ത്രമണു വാപ്പർലേ തർ അമൻ പുടേ തന ഗ്യൂഞ്ചാനെ സാട്ടി മോശയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും നമുക്ക് മോശയുടെ പുസ്തകത്തിൽ ആ പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കുവാനും പുറപ്പാട് പുസ്തകങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും കഴിയും. പർവ്വതത്തിൽ വെച്ച് 40 ദിവസത്തോളം സംസാരിച്ചു. ദോംഗ്രാവരസ്ഥാന 40 ദിവസ ദേവാശി ബോലതോത തീ മുൾപടരിപ്പിൽ തീ വെളിപ്പെട്ടു. ആമേൻ. ജുഡുപ്പാമതേ അഗ്നി പെട്ടലകിലെ ത്യാഗോഷ്ഠി തല പഹാലമുള്ളാലെ. ഒരുപാട് കാര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അനേക ഗോഷ്ഠി മോശയുടെ ജീവനാമതി കേട്ടില്ല. യോശുവ അങ്ങനെയല്ലായിരുന്നു. യഹോശുവ തസനൗത കുറച്ച് കാര്യങ്ങൾ മാത്രമേ താൻ പുറപ്പാടിൽ ആ ജനത്തോടുകൂടെ അനുഭവിച്ചിട്ടുള്ളൂ. മഞ്ചെ ത്യാ ലോകാൻ ബറോബർ യഹോശുവ ബദൽ കൈ ഗോഷ്ഠി അമാലിത്തെ പഹാലമുള്ളതാ. എന്നാൽ ഇവിടെ വാക്കുകൾ കൊണ്ട് യോശുവയെ ഉറപ്പിക്കുകയാണ്. പ്രഹ്യാട്ടിക്കാനി ദേവ് ശബ്ദ ദീവൂൻ വചൻ ദീവൂൻ യഹോശുവാല മജ്ബൂത് ബനോതാഹേ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. തുമി സർവൻ ലക്ഷതയാ. ദൈവ ശബ്ദം കൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട് വ്യക്തിപരമായി ഒരുവനെ ഉറപ്പിക്കുന്നു. ദൈവിക് ശബ്ദാദ്വാരെ ദൈവിക് വചനാദ്വാരെ ഏക് വ്യക്തിയില ദേവ് അമേ സാമർത്ഥ്യവാൻ ബനുവത്താ ഹേ ഏകദം മജ്ബൂത് ബനുവത്താ ഹേ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. ആ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നിങ്ങളോട് വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്നുണ്ടോ? അമേ തു മീ തുമാല ഏക് പ്രശ്നം വിചാർത്തു തും ജേശി ദേവ് വൈക്തിക് രീതിയ ബോലത്താഹേക്കായ വൈക്തിക് രീതിയ ദേവ് തും ജേശി ബോലത്താഹേക്കായ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. തേ സർവാത് മഹത്വചാഹ. നമുക്കെല്ലാം അറിയാം. അമാല സർവാന മൈതാഹ. ബിജി പാസ്റ്റർ വിനോദ പാസ്റ്റർ ഒന്നുമല്ല നിങ്ങളെ വിളിച്ചത്. അമേ ബിജി പാസ്റ്റർക്കോ വിനോദ പാസ്റ്റർ കോണി തുമാല ബോലോലേ നഹി. നിങ്ങളെ വിളിച്ച ദൈവമാണ്. അമേ തുമാല ബോലോവനാര ദേവാഹേ. അങ്ങനെയാണെങ്കിൽ അസ അസൽത ആ ദൈവം നമ്മുടെ സംസാരിക്കും. ത്യാ ദേവ് അപ്ലേഷി ബോലേ പൈജേ. എത്ര വിശ്വാസമുണ്ട്. കിതി ലോകന വിശ്വാസാഹേ. എല്ലാവരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. സർവാശി ദൈവ പോലെ തസ്തു. നീ ട്യൂൺ ചെയ്ത് വെച്ചെങ്കിലേ നിനക്ക് കേൾക്കാനൊക്കത്തുള്ളൂ. അമേ തുമി ത്യാസാട്ടി അമേ തുമാല വ്യവസ്ഥിത ഥൗലെ തരസ് തുമാല തജ ആവാജ് ആയി കലമണ്ണാർ. പണ്ട് നമ്മുടെ വീടുകളിലെല്ലാം റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ പൂർവി അപ്പല പ്രത്യേകം ചെയ്യാമതി റേഡിയോ ഹോത്തി റേഡിയോ. ഇപ്പൊ കൂടുതലും കാർ ഉപയോഗിക്കുന്നവരുടെ റേഡിയോയ്ക്കകത്താണ്, കാരണം അതിനകത്താണ് പാട്ടുകളെല്ലാം കിട്ടുമല്ലോ.
ഐക്കാലും നമ്മൾ കേൾക്കുന്ന റേഡിയോയും ട്യൂൺ ചെയ്യത്തില്ല, നമ്മൾ ചെയ്യണം. ജോ ബാത്മി സാങ്തോയെ കിവാ ജോ ഗാന മണ്ടോയെ തോ റേഡിയോ ട്യൂൺ കരത് നഹീ തർ അമാല റേഡിയോ ട്യൂൺ കരാവ ലഗ്തെ. എത്രക്ക് മനസ്സിലായി? കിതി ലോഗൻ സമജ്ലേ? വാർത്ത വായിക്കുന്നയാള് അവിടെ വാർത്ത വായിക്കത്തേ ഉള്ളൂ. ജോ ബാത്മി അമ സാങ്കതാ ഹേ തോ നുസ്തത ബാത്മി സാങ്കത രഹതു. നമ്മുടെ റേഡിയോ അവൻ ട്യൂൺ ചെയ്യത്തില്ല. ആ തോ യേവു നംജ ഗരി യേവു റേഡിയോ ട്യൂൺ കരത്. റേഡിയോ ഒരിക്കലും തന്നെ താൻ ട്യൂൺ ചെയ്യത്തില്ല. റേഡിയോ സോതാ കൈ ഹോത്നേ ട്യൂൺ കരത് നഹീ. നാം തന്നെ ട്യൂൺ ചെയ്യണം. അമീ ട്യൂൺ കരാവ ലഗ്തേ. എങ്കിലേ നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. തര സ്ഥിത ജേ കൈ വാച്ചല ജാതാ ഹേ അമേ ഖേല ജാതാ ഹേ അമല ഐകല മൾതേ. നമ്മൾ ഐലോകത്തെ വീട്ടിൽ ചെന്ന് ചോദിക്കുവോ, ഇതവിടെ വാർത്ത വായിച്ചില്ലല്ലേ? നീ കേട്ടാൽ നിങ്ങൾ എവിടെയും കേട്ടില്ല, വാർത്ത ഇല്ല കേട്ടോ. ഞങ്ങൾ കേട്ടില്ല ഇത്രയും യോശുവ മോശയോട് കൂടെ നടന്നതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താണെന്നറിയാമോ? ദൈവം യോശുവയോട് സംസാരിച്ചു. അത്താ പറഞ്ഞ യഹോശുവ മോശെ ബറോബർ ചാലത്തോത്ത വൈശിഷ്ട്യ കായമേതേ അത്താ അത്താ യഹോശുവ ശീ ദൈവ പോലത്താഹേ. പ്രസംഗിക്കുന്നുണ്ട്, അമീ സന്ദേശ ദേതസ്തു, പാട്ട് പാടുന്നുണ്ട്, ഗാനമനത്തസ്തു, കൈയടിച്ച ഞങ്ങൾ പരസ്പരം പറയും, കഴിഞ്ഞ രാത്രി അല്ല കഴിഞ്ഞ ദിവസം ദൈവനോട് സംസാരിച്ചു. അമി ഏക് മേഘശി ബോലത്തസ്തു മച്ച രാത്രി ദേവാനെ മജേശി ബോലേ. നിങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും, തും ജേശി മി ബോലു ശക്തോ, ദൈവം എന്നോട് സംസാരിച്ചു, ദേവാനെ മജേശി ബോലേ. യോശുവയേ ഇസ്രായേൽ ജനങ്ങളെ കൊണ്ട് നീ പുറപ്പെടുന്നതിന്റെ കാരണം എന്താ? യോശുവ തു ഇസ്രായേൽ ലോകനെ പുടെ കാങ്കിയും ജാതാ, ദൈവം എന്നോട് സംസാരിച്ചു, ദേവാനെ മജേശി ബോലേ. എന്നോടൊരു ദൈവദാസൻ ഹൈദരാബാദിൽ വെച്ച് ചോദിച്ചു, മല ഏക് ദേവാച ദാസാനെ ഹൈദരാബാദ് മതി അസ്ഥാന വിചാറിലേ, എന്തിനാ ദേവാശ്രയ നിങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് പോയത്? പക്ഷെ തുമി കശാല മഹാരാഷ്ട്ര മതി കേല. എന്താ ഉത്തരം? ഉത്തരക്കായു ദേവാനെ മല പാട്ടുവല്ലേ, ദൈവനോട് സംസാരിച്ചു, ദേവാനെ മജിഷി പോലല്ലേ. ഹല്ലേലൂയാ. വലിയ ജോലിയുള്ളവര് റിസൈൻ ചെയ്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്. ബർപൂർ അന ഉദ്യോഗ ദന്താസ്നാര ലോക് രാജിനാമാ ദിവൂൻ സുവാർത്ത കാര്യസാട്ടി ബാഹർപ്പെടുത്തു. അവരുടെ ജോലി ചെയ്യ എന്താ ജോലി റിസൈൻ ചെയ്തത്? എന്നാ വിചാര തുമിക്കാ അമേ രാജിനാമാ ദിലേ, ദൈവനോട് സംസാരിച്ചു, ദേവാനെ മജിഷി പോലല്ലേ. പ്രൈസ് ഗോഡ്. ഇതുപോലെ തസച് യോശുവയോട് ദൈവം സംസാരിച്ചു, യഹോശുവാശി ദേവാനെ പോലല്ലേ. ആമേൻ. എന്താ ദൈവം സംസാരിച്ചത്? ദേവാനെ കൈ പോലല്ലേ. രണ്ടാം വാക്യം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം. യഹോശുവ ഏക് ദോൻ മാജ സേവക് മോശെ മൃത്യു പൗല ആഹേ സാങ്കിത്യേ ജാജാണി തുംചെ പൗൽ പടേൽ തേത്തെ ടിക്കാൻ മീ തുമാല ദിലേ റാൻ വഹ ലബനോൻ ഹ്യാൻ പാസൂൻ മഹാ ഫറാത് പരന്ത്ച ഹിത്തി ഹ്യാൻച സർവദേശ് വ മൗൾതികടെ മഹാസമുദ്ര പരന്ത്ച പ്രദേശ് തുംച ഹോയിൽ. ഹല്ലേലൂയ.
ദൈവം സംസാരിക്കുക, ദൈവത്തെ ജിഷി ബോലത്താ ഹേ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ജസേ മോശേ ബറോബർ മി ഹോതോ തസേ തുജാ ബറോബർ മി അസ്നാർ. പത്രോസിനോട് ചോദിച്ചേ, ആത്മാവിന്റെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവിൽ നിന്ന് ദൈവത്തിന്റെ വചനവും അന്യഭാഷകളും പുറപ്പെടുവാൻ തുടങ്ങും. ദേവാച ആത്മാക്ക് വ്യക്തിമതി വസ്തീകരിച്ച സ്ഥാന അത്യഞ്ചാത്തോണ്ടാനേ അമെ അന്യഭാഷയേനാർ അമെ ദേവാച വചനേനാർ. ഹല്ലേലൂയാ, ആമേൻ. നമ്മളിൽ വസിക്കുന്നുണ്ട്, അപ്പലാമതി വസ്തികരുത്താ ഹേ. പക്ഷെ നമ്മളിൽ വസിക്കുന്നതിനെ സംസാരിക്കുമെന്ന ഇടം കൊടുക്കണം, അവസരം കൊടുക്കണം, ട്യൂൺ ചെയ്യണം. ജോ അംജാമതി വസ്തികർത്തു ആ തോ അംജിച്ച് ബോലിനെ സാട്ടി അവൻ സന്ധിതിലേ പൈജേ അപ്പൻ ത്യാസാട്ടി അമ്മ അനുമതി തിലേ പൈജേ. എന്താണ് മോശയോട് യോശുവായുടെ ദൈവം സംസാരിച്ചതാ? ദുസ്രാന്ത ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ തുജാ ബറോബർ അസ്നാർ, നീ എവിടെ ചവിട്ടുന്നുമോ അവിടെ നീ സ്വന്തമാക്കും. അമേൻ ജിത്തേ തു പൗൾ തൗശീൽ അമേ തിത്തേ തേതുല തുജാ ബണ്ണാർ. ഏത് ദേശത്തേക്ക് നീ പോകുന്നുവോ ദേശത്തെ നീ പിടിച്ചെടുക്കാൻ പോകുകയാണ്. ജാ ദേശാന്മതേ അമേ തുജാനാ ത്യാ ദേശ് അമേ തുജാ കബ്ജേത് മിൽണാർ. നിന്റെ ജീവ അഞ്ചാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുവനും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. മോശയോട് കൂടെ ഇരുന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? മോശെ ബറോബർ മീ റഹലു അനി കായ് കായ് മീ കേലേ, അതൊക്കെ ഞാനും നിന്നോട് കൂടി ഇരുന്ന് ചെയ്യാൻ പോയി. തസ്സ തുജാ ബറോബർ മീ റഹൂൻ ത്യ സർവ കായ് കരീൻ. പക്ഷേ രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രജ പദ്ധതാഹെ പദ്ധത് ബദലേ ഹോതേ. പരിസ്ഥിതി രണ്ടുപേരുടെയും രണ്ട് രീതിയിലാണ്. അമേ സ്തോഗാഞ്ചി പരിസ്ഥിതി വേഗലി ഹോതേ. ഇപ്പോൾ യോശുവായിക്ക് ഫറവോൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. അത യഹോശുവാല ഫറോ ഏക് സമസ്യ നഹി. അത് വലിയൊരു സാമ്രാജ്യമായിരുന്നല്ലോ. മഞ്ചേ മിസർ ദേശ് ഈജിപ്ത് ഏക് മോട്ടേ സാമ്രാജ്യം ഹോതാ. അവിടെ വലിയ സംസ്കാരമായിരുന്നല്ലോ. ഏക് മോട്ടേ സംസ്കൃതി ഹോതേ. അവിടെ വലിയ സൈന്യം ഉണ്ടായിരുന്നല്ലോ. തേജസ്വി മോട്ടേ സൈന്യം ഹോതേ. അവിടുന്ന് 430 വർഷം അടിമയായിരുന്ന ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കണമായിരുന്നല്ലോ. മേ 430 വർഷം ജെ ഗുലാംഗിരി താഹേ ത്യാ ലോകനെ സോടുവതാഹേ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ യോശുവായിക്കില്ല. അത്ത തസ്സ സമസ്യ യോഹോശുവാച ജീവനാമതി നഹി. എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തന്നെ സംജിടത്തോളം ആ പരിതസ്ഥിതിയിൽ ഉണ്ടായിരുന്നു. സമസ്യാൻപേക്ഷ മഹാൻ സമസ്യ ത്യാ പരിസ്ഥിതി മതേ യഹോശുവാല തോണ്ടവലകലേ. യോശുവായെ പർവ്വതത്തിലേക്ക് ദൈവം വിളിച്ചില്ല. യഹോശുവാല പർവ്വതാവർ ദേവാനെ പോലും കേട്ടില്ല. നഹി ഹല്ലേലൂയ. പിന്നെ എന്തായിരുന്നു? ദൈവം വ്യക്തിപരമായി സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? കിതി ലോകനെ സമജതായ്മീജെ സാങ്കിട്ടില്ലേ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മീ തുജാ ബറോബർ റഹീൻ. ഞാൻ നീ പോകുന്ന ദേശത്തെ നീ കൈവശമാക്കും. അമേൻ തു അമേൻ ജാ ദേശാമദി അമേൻ തുജാ പൗൽ പടയിൽ തെറ്റിക്കാൻ മീ തുമല തുലാ ദേനാർ. നിന്റെ മുമ്പിൽ ഒരുവരും നിൽക്കുകയില്ല. തുജാ സമോർ കോനി ഉപരഹണാർ നഹി. അതുകൊണ്ട് നീ എങ്ങനെ എന്ത് ചെയ്യണം? മണ്ടു കായ്ക്കലേ പൈജേ. നീ എങ്ങനെയായിരിക്കണം? തു കസ അസലെ പൈജേ. അത് അവൻ എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യണം എന്ന് ദൈവം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു യോശുവയാണോ? മോശേ അധികാരം തെഞ്ചക്കടേ ആഹേ.
നിങ്ങൾ പറയുന്നത് പോലെ വിനോദപാഷ ചെയ്യുവാനല്ല, വിനോദപാഷ പറയുന്നത് നിങ്ങൾ ചെയ്യുവാനാണ്. ജസ തുമി സാങ്കത്താ ഹേ തസ വിനോദപാഷ കർണേ സാട്ടി നവേ ജസ വിനോദപാഷ സാങ്കത്താ തസ തുമി കർണേ സാട്ടിയാ ഹേ. നിങ്ങൾക്കറിയാമല്ലോ എന്നെ, നിങ്ങൾക്കറിയാമല്ലോ മല തുമി ഉളുത്ത ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ജെ ആഹേത്തെ സമയ പോലത്തെ പരിശുദ്ധാത്മാവ് പറഞ്ഞ പിന്നെ പറയുകയേ വേണം. പവിത്രാത്മാക്കായത്രി പോലെ തമി പോലത്തെ സ്തു ആമേൻ. ഈ ജനത്തെ എല്ലാം കൂടെ വിളിച്ചിട്ടെ ദൈവം പറയാ, മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് ഇരിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. ഈ സർവ ലോകാനം പോലും ദേവന സാങ്കിലേക്കായി ജസമി ബോശെ ബ്രബ്രഹോതോ തുംജ ബ്രബ്രസ്ന അല്ല നഹി യോശുവയുടെ പറഞ്ഞത്. യഹോശുവല ദേവന സാങ്കിലേ എങ്ങനെ പോകണം, കസ ജയ എങ്ങനെ ആരാധിക്കണം, കസ ആരാധന കർണേ എങ്ങനെ പ്രസംഗിക്കണം, കസ ഭാഷണ ദേനെ എങ്ങനെ ശുശ്രൂഷിക്കണം, കസ കശ സേവ കർണേ ദൈവം പറയുന്നതനുസരിച്ച് അവൻ ദേവ ജയ സാങ്കത്തായ ദേവൻ ഐക്യലേ പോയി ജയ. ഹല്ലേലൂയ. മഹാരാഷ്ട്രയിലെ സഭ വളരാത്തിന്റെ ഏറ്റവും ഏക പ്രശ്നം അത് തന്നെയാണ്. അവൻ മണ്ഡലി വാടത്തിനേജ്മോട്ടെ സമസ്യേ സാഹേ. എല്ലാരും അങ്ങ് പാസ്റ്റർമാരാകുക. അമ്മ സർവാന പാസ്റ്റർബനായി ഞങ്ങൾക്കത് ഇഷ്ടോ. സർവജ പാസ്റ്റർബന് ഉത്തമ ഗോഷ്ഠി ഞങ്ങളുടെ ജോലി തീ കുറയുമല്ലോ. അമ്മ പാസ്റ്റർ ലോക് വാടത്ത് കയറിയ മഞ്ചേ ചങ്ങള ഗോഷ്ഠാ ഹേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു? നിജ സാങ്കേതിക ഗതിയിലോങ്ങനെ സമ്മതിച്ചതാ ഹേ. വലിയൊരു കാര്യം എനിക്ക് പ്രസംഗിക്കാൻ കിടക്കുന്നത്, അതിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. മഹത്വാജ ഗോഷ്ഠിമാല ബോലായിച്ചേ ആജു നാലു നെഹി. പറയുന്നത് ചെറിയ കാര്യമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ വിവേചിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ്. അമൻ ദേവാച ആത്മത്യാട്ടിക്കനെ എന്നെ ഒളക്കൂൻ കേത്താ ഹേ. പ്രൈസ് ഗോഡ്. യോശുവയോട് ദൈവം സംസാരിച്ചു. യഹോശുവാശി ദേവാനെ പോലേ. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, മൂന്നാം അധ്യായം രണ്ടാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അറിയാം, 12 പേരെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അവർ നിയമപ്പെട്ടകം ചുമക്കുന്നവരായിരുന്നു. അവരെ വിളിച്ച് ദൈവം സംസാരിച്ചില്ല. ഈ ലീഡർഷിപ്പിന്റെ വിഷയത്തിന്മേൽ ദൈവം സംസാരിച്ചത് യോശുവയോടായിരുന്നു. തിസ്രാണി ചൗദവ അധ്യായം അതെ യാചകാൻ ബദൽ ലേവി ബദൽ അമലപകരം വാശനമുള്ളതായ പരന്തു ത്യാ ലോകാന ബോലുവൻ ദേവാനെ ഹസ്രോകെ ഗോഷ്ഠി ബോലെ നഹി യഹോശുവാല അമ്മത്തെ നേതൃത്വ സാട്ടി ബോലുവൻ അമ്മത്തിലെ സർവകൈകൂട്ടി സംഘത്ത യോശുവ പറഞ്ഞുവോ അതനുസരിക്കുവാൻ അവർ തയ്യാറാകണം. ജേക്കായ യഹോശുവാനെ സാങ്കിട്ടിലേ തേ ഐക്കനെ സാട്ടി ത്യാലോ തയ്യാർ ജാലേ പോയി. യോശുവയുടേതല്ല അത്, ദൈവത്തിന്റേതാണ്. ത്യാഗോട്ടി യഹോശുവാനെ സാങ്കിട്ടിലെ ഗോഷ്ഠി നവേ തർ ദേവാക്കടൂൻ അസ്ലെ ഗോഷ്ഠാ ഹേ. ഹല്ലേലൂയ. അതിനൊരു പറയാനൊരു ഉറപ്പും കൂടെ വേണോ യോശുവയ്ക്ക്? അവന്റെ ബോലിനെ സാട്ടിലേക്ക് ഖാത്രി യോശുവാനെ മതി പോയിജേ. എല്ലാം ചെയ്യുവാൻ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാൻ ഉറപ്പും ധൈര്യവും വേണോ? ദേവാനെ ജേക്കായി സാങ്കിലേ ത്യാ ഗോഷ്ഠി സാങ്കനെ സാട്ടി ഖംബീർ അസ്ലെ പേജ് ഹിമ്മത്ത് അസ്ലെ പേജ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൈവം പറയാണ്, ഞാൻ പറഞ്ഞത് വചനമുണ്ടല്ലോ, ന്യായപ്രമാണം ഉണ്ടല്ലോ, അതിന്റെ നാവിന് നീങ്ങി പോകരുത്. മീ സാങ്കിലെ ജോ വചന ഹേന നിയമശാസ്ത്രാഹേന അമേ തുജ മുഖാത്തു നിഗുഞ്ചാവുനേ. ഞാൻ പണ്ട് പിതാക്കന്മാരോട് സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാ, നീ കനാൻ ദേശത്തെ അവകാശമാക്കുമെന്ന്. മീ പൂർവി അമൻ പിതാൻ പിതാ ലോകാൻ ബറോബർ മീ സാങ്കില്ല പൂർവജാന സാങ്കില് ലോകത്തേക്ക് കനാൻ ദേശ് മീ തുംജാസാടി തേനാറാ. ആ വാക്ക് ഞാൻ മോശുവായിൽ കൂടെയും യോശുവായിൽ കൂടെയും ഞാൻ കൊണ്ടുവരികയാ. അമൻ തേജ അഭിവചനാഹേ മോശച്ച ദ്വാരേ യഹോശുവച്ച ദ്വാരേ പൂർണ്ണ ദേഹട്ട് നേതാഹേ. ദൈവം നമ്മോട് സാങ്കളി ജില്ലയോട് പറഞ്ഞിരിക്കുന്ന ദൈവിക വാക്തത്വങ്ങളെല്ലാം സാങ്കളി ജില്ലയിൽ ചെയ്യുവാൻ നിങ്ങളെയും എന്നെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സാങ്കളി ജില്ല സാട്ടി ദേവാനെ ജക അഭിവചൻ ദിലേലാഹേ തി അഭിവചൻ അമൻ പൂർണ്ണ ഹോനെ സാട്ടി പൂർണ്ണ കർണെ സാട്ടി ദേവാനെ തുമാലണി മല നിവഡലേലാഹേ അപ്പുല അല ദേവാനെ നേമലേലാഹേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാം അധ്യായത്തിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് മാത്രമല്ല യഹോവയായ ദൈവം പറഞ്ഞത്, നീ ഭയപ്പെടരുത്. അമേൻ. പല അധ്യായം അതെ ഖംബീർ ഹോ ഹിമ്മത്തർ എവിടെ സ്നവേ തദ്ദേവ സാങ്കത്താഹേ തൂ ഗാബ്രു നോക്കൂ. ഞങ്ങളൊക്കെ ധ്യാനിക്കുന്നവരാ, യോശുവയെ പോലെ വചനം ധ്യാനിക്കുന്നവരാ. യഹോശുവാസാർക്ക് അവൻ വചൻ മനൻ കർണർ ലോകാഹോത് പ്രസംഗിക്കാൻ വേണ്ടിയല്ല,
അവൻ ഭാഷം ദേനേസാട്ടിത്തെവിടസ്നവേ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ബലത്തിന് വേണ്ടി, ഞങ്ങൾക്ക് ദൈവശക്തി ലഭിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്നവരാണ്. അമാല ദൈവിക് ശക്തി പ്രാപ്ത ഹോനേ സാട്ടി, അമാല ദേവാഗ്രഹ പ്രാപ്ത ഹോനേ സാട്ടി, അംജാ സാട്ടി അമി മൻ കർത്തസ്തു. ദൈവത്തിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ദൈവവചനം ധ്യാനിക്കണം. അമേ ദൈവിക് അധികാർ അമല വാപ്രായച്ച സെൽതർ അമേ ദേവാച്ച വചൻ അവർ മനൻ കേളിപ്പയേ. നീ എവിടെ പോയാലും കൃതാർത്ഥനായിരിക്കും, ദൈവവചനം നിന്നു നീങ്ങിപ്പോകാതിരുന്നാൽ. അമേ തു അമേ ജിത്തക്കൂടെ അമേ ജാശീൽ അമേ തിത്തെ തു യശസ്വി ഹോണാർ ജർ ദേവാച്ച വചൻ തു മനൻ കേളേത്തർ. നീ എവിടെ പോയാലും ശുഭമായിരിക്കണമെങ്കിൽ ഈ വചനത്തിന്റെ വലത്തോട്ടോ ഇലത്തോട്ടോ നീ പോകരുത്, നീ അതിൽ തന്നെ നിൽക്കണം. അമേ വചൻ സോടൂൻ അമേ ദേവാച്ച അമേ ശബ്ദ സോടൂൻ അമേ ഡാവിക്കടെ ഉജുവിക്കടെ ജാവു നഹി തെ വചനാതസ് വചനാനുസരസ് ജീവൻ ജഗലെ പേജെ തർ എച്ച് പ്രാപ്തി ഗടേൽ. ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ, ആമേൻ. യോശുവ കുറെ കണ്ടതാ, അനുഭവിച്ചതാ, യഹോവയായ ദൈവം മോശയിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും നിനക്ക് ജനത്തെ നടത്താൻ ഒക്കത്തില്ല. യഹോവ പരമേശ്വരാനെ ജയ ചമത്കാർ അത്ഭുത ഘടവിലെ അമേത്യ സർവകായ ഗോഷ്ഠി യഹോശുവനെ ബഗിറ്റ്ലെ ഹോത്തെ പരു ത്യാ ദ്വാരെ യഹോശുവ ജീവൻ ജഗൂ ശക്യത നഹി. ഇപ്പോൾ നീ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേട്ട് അനുസരിച്ച് നീ മുമ്പോട്ട് പോകണം. പഴയ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. ജുനജി അനുഭവ തുമാലാഹേ മലാഹേ, അത് നല്ലതാണ്. ഉത്തമാഹേ ശംഗളാഹേ, നമുക്ക് നല്ലൊരു സാക്ഷ്യമുണ്ട്. ഉത്തമ സാക്ഷി അംജാക്കടേ ആഹേ. പക്ഷെ അതുകൊണ്ട് കാര്യം മാത്രമായില്ല. പുത്തെവിടെ പുരസ നഹി. ഇപ്പോൾ ദൈവം എന്ത് സംസാരിക്കുന്നു? അത്ത ദൈവം ജേശികായി ബോൾതു. ഇപ്പോൾ നിന്നിൽ എന്ത് സംഭവിക്കുന്നു? അത്ത തുംജാമദേ കൈ ഗടതാഹേ. നിനക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ആത്മിക വളർച്ച സംഭവിക്കുന്നുണ്ടോ? തുംജാമദേ ബദൽ ഗടതാഹേ കൈ ആധ്യാത്മിക ഉന്നതി ഹോതാഹേ കൈ. ചെറിയൊരു വചനം പറയാൻ എഴുന്നിട്ട് പോ. കൈലോ വചന പോലെ തസ്തന ഉട്ടും ചാത്താ. അവിടെ വേറെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അമഞ്ച് ത്യാലോകൻ അസവാട്ടിക്ക് അത്ത വിശ്രാന്തി ഗണേശാട്ടി വേളാഹെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരോടാ പ്രസംഗിക്കുന്ന? പ്രാസംഗികനോടല്ല, ദൈവത്തോടാ കാണിക്കുന്നത്. മഞ്ച് ജവ ഏക്ക് വ്യക്തി സന്ദേശ ദേത്തോ തെവ അപ്പൻ ഉട്ടും ചാത്ത സെൽത്തർ അപ്പൻ ത്യാ പാസ്റ്റർ വിരോധാത് കൈ കരുത് നഹി ദേവാച വിരോധാത് കരുത്തു. നീ എന്തുമാത്രം ദൈവവചനത്തെ അനുസരിക്കുവാൻ തയ്യാറാകുന്നു, അത് നിന്റെ ജീവിതത്തിൽ ശുഭമാണ്, മധുരമാണ്, ശക്തിയാണ്. ജവിടെ ദേവാച്ച വചനാച്ച ആജ്ഞാ പാലൻ കരണേ സടപ്പ് തയ്യാർ ഹോത്തു തെവിടെ അംജാ സാട്ടിതെ ആശീർവാദാഹേ അനി അംജാ യശ് പ്രാപ്തി സാട്ടി ഉപയോഗിയാഹേ. ഇവിടെ താഴെ കിടക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തോടല്ല ദൈവം സംസാരിക്കുന്നത്. പൃഥ്വര ലീഡറാകാൻ പോകുന്ന, ലീഡറായിരിക്കുന്ന അനുഭവമുള്ള യോശുവയോട് ദൈവം സംസാരിക്കുന്നത്, നീ വചനം കേൾക്കണം, നീ അതും പ്രകാരം ജീവിക്കണം. ഇത്ര സാധാരണ പ്രജേശി അമേ യഹോശു ദേവ് ബോലത് നഹി ത്രിജോ പുഡാരിയാഹേ നേതൃത്വ കർണാർ ജോ പുഡാരിയാഹേ തെജശി യഹോവ ബോലത്താഹേ. എട്ട് ഒമ്പത് വാക്യം വായിക്കാം. ആട്ട് അടി നൗ വചന വാചുയ നിയമശാസ്ത്രാച ഹ ഗ്രന്ഥ തുജ മുഖി സദൈവ അസുദേ ത്യാ ജേക്കായി ലിഹിലെ ആഹേ തേ തു കാഴ്ചി പൂർവക് പാൾ അണി രാത്രാൻ ദിവസ് ത്യാചെ മനൻ കർ മഞ്ചെ തുജ മാർഗ് സുഖാച്ച ഹോയിൽ വ തുല യശ് പ്രാപ്തി ഗഡേൽ. मी तुला आज्ञा केली आहे ना खंबीर हो हिम्मत धर घाबरू नकोस कचरू नकोस कारण तू जाशील तिकडे तुझा देव परमेश्वर तुझ्या बरोबर असेल. न्यायप्रमाण पुस्तकातिलുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്. അമേ നിയമശാസ്ത്രാച പുസ്തകം ജേ ആഹേ തേ തുജ തോണ്ടതു നിഗു ജാവുനേ നിന്റെ നാവിൽ ഉണ്ടായിരിക്കണമെന്ന് തുജ ജീബേവർ തുജ തോണ്ട അസാവേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കണം. അമീൻ വചൻ ബോലൂന അപ്പൊ പ്രാർത്ഥന കരണേ. നിങ്ങൾ പ്രശ്നം വരുമ്പോൾ ദൈവവചനം പറയണം നാവ് കൊണ്ട്. അമ്മ സമസ്തന ദേവാച വചൻ മുഖാനെ ബോലെ പോയിജേ. എവിടെ വന്നാലും എങ്ങനെ വന്നാലും എന്ത് സംഭവിച്ചാലും നാവിന്മേൽ ദൈവവചനം ഉണ്ടായിരിക്കും. കായ് കെട്ടിലെത്തി കസ കെട്ടിലെത്തി കുട കെട്ടിലെത്തി അമേ ദേവാച വചൻ അപ്പല മുഖി സദൈവ അസലെ പോയിജേ. നീ അത് പറയണമെന്ന് തിമിത്തേ ബോലെ പോയിജേ. പിന്നെ പിന്നെ വൻ കാര്യങ്ങൾ ദൈവം പറയാൻ പോവാന്ന് യോശുവായോട് വൻ കാര്യങ്ങൾ പറയാം. അത് യഹോശുവാശി മഹാൻ മഹാൻ ഗോഷ്ഠി ദൈവം ബോളാറാഹേ. ഇവിടെ ദൈവം പറയുമ്പോൾ ഇത് ദൈവ പോലത്തെ സ്ഥാനം ഒരു വൻ കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം യോശുവ മറന്നില്ല. ഏക് മഹാൻ ഉദ്ദേശാസാട്ട്യാഹേ യാ ഗോഷ്ഠി യോശുവ വിസർല നഹി. നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നത് ഉപസിക്കുന്നത് ഒരു വൻ കാര്യത്തിന് വേണ്ടിയാണെന്ന്. ആരാധന സാട്ട് ഏതാ ഉപവാസ കർത്താ ഏക് ദേവാച മഹാൻ കാര്യസാട്ട്യാഹേ.
നിങ്ങൾക്ക് വേണ്ടി പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്, അതിനെ കവർ ചെയ്യുവാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ. അമേ തുംജാ സാഡി സൈതാനാനേ അമേ തയ്യാർക്കല്ലക്കായി പാഷാ ഹേ അമേ ത്യാതുർ വാചല ജാനേ സാഡി തുംജാകര സാമർത്യാ ഹേ. ഹല്ലേലൂയ. മനസ്സിലാക്കി തരാം. സമജോൻ ദേതു യോശുവയുടെ ചരിത്രം വായിക്കുമ്പോ യഹോശുവ ഇതിഹാസ് പഹത സ്ഥാന വലിയ സംഭവങ്ങളാണ് യോശുവയിൽ കൂടെ ദൈവം ചെയ്തത്. മഹാൻ കാര്യ യഹോശുവ ദ്വാര ദേവാനെ കേലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ആറാം അധ്യായത്തിൽ മഹത്വാചയക്ക് ഗോഷ്ടായ സഹവാധ്യായത്തിൽ ഘടന യെരിഹോ എന്ന് പറയുന്നത് യെരിഹോ എന്ന് പറയുന്ന സ്ഥലം അവിടെ മതിലുണ്ടായിരുന്നു. യെരിഹോ നവാച ഏക് ടികാ തിതേ ഏക് ബിന്ദാഹേ. അങ്ങനെ ലോകത്തിൽ ഒരു മതിലില്ലായിരുന്നു, ഒറ്റ മതിലേ ഉണ്ടായിരുന്നു. ജസ യെരിഹോ യെരിഹോ ഏതേ ജേ ബിന്ദാഹേ തസേ ദുസ്ര കുടഹി നൗതേ. വലിയ നീളമുള്ള വീതിയുള്ള വീടുകൾ വെക്കാം, രഥങ്ങൾക്ക് അതിലേക്കൂടെ രണ്ട് രഥങ്ങൾക്ക് അതിലെ ഓടിപ്പോകാൻ പറ്റുന്ന അത്ര വലിപ്പത്തിൽ ഉണ്ടായ മതിലായിരുന്നു ജെറിഹോ മതിൽ. രുന്ദീനെ ലാംബീനെ ഏക് എന്നാ ഏക് അദ്വിതീയ അസേക് ബിന്ദ് അമെ ത്യാവരുൻ രഥ് ചാലുവായിച്ച് ത്യാവർ ഘർ ബാന്ധതുതേ. ജെറിഹോ എന്ന് പറയുന്നത് വളരെ ഫലപുഷ്ടമായ സ്ഥലമാണ്, ഇന്ദപ്പനയുടെ നാടെന്നാണ് ജെറിഹോമിനെ അറിയുന്നത്. ജെറിഹോ മഞ്ജെ ഫലദ്രുപ് ഏക് അസേക് അമെ ഗാവാഹേ ഏക് ദേശാഹേ അണി ത്യാട്ടിക്കാനി ജേ ഖജൂർ ചായക്ക് ഫലപുഷ്ടമുള്ള ഒരു സ്ഥലമാണ് വളരെ താഴ്ന്ന സ്ഥലമായിരുന്നു. യെരുശലേം എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലമായിരുന്നു. യെരുശലേം മഞ്ജെ ഉഞ്ചട്ടേക്കിടിയാഹേ പിന്നെ യെരിഹോ മഞ്ജെ അമേൻ ദരിയാഹേ. അവിടേക്കാണ് ഇവര് പോകുന്നത്. അമദിത്തെ ജാതാഹേ. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ഞാൻ നിങ്ങളോട് പറയാം. വൈശിഷ്ട്യകായ സാങ്കോ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ചെങ്കടലിൽ എന്താണ് അത് ആരുടെയാണെന്ന് അറിയണം. മരുഭൂമി അത് ആരുടെയാണ് എന്താണെന്ന് അറിയണം. മിസ്രൈമിലെ ഫറവോനും സൈന്യവും അത് ആരുടേതാണ് എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. ലാൽ സമുദ്രക്കായാഹേ കുണാച്ചാഹേ ആമേൻ റാൺ വാഴുണ്ട കുണാച്ചാഹേ കായാഹേ അണി മിസർ സൈന്യ കായാഹേ കോനാഹേ അമനെ സമജിലെ പോയി. ചെങ്കടൽ ആരുടെയാണ്? ലാൽ സമുദ്ര താമ്പട സമുദ്ര കുണചാഹേ ദൈവത്തിന്റേതാണ്. ദേവചാഹേ മിസ്രൈം രാജ്യം ആരുടേതാണ്? മിസർ ദേശ് കുണചാഹേ ദൈവത്തിന്റേതാണ്. ദേവചാഹേ യോർദാൻ നദി എന്ന് പറയുന്നത് ആരുടെയാണ്? യോർദാൻ നദി കുണചാഹേ ദൈവത്തിന്റേതാണ്. ദേവചാഹേ മരുഭൂമി എന്ന് പറയുന്നത് ആരുടെയാണ്? വാഴുണ്ട മഞ്ഞ കുണചാഹേ ദൈവത്തിന്റേതാണ്. ദേവചാഹേ ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേൽ മഞ്ഞ കോനാഹേ ദൈവത്തിന്റേതാണ്. യെരിഹോ എന്നത് ആരുടെയാണ്? യെരിഹോ ബിന്ദു മഞ്ഞ കുണചാഹേ സൈത്താന്റേതാണ്. ശൈത്താനചാഹേ പ്രൈസ് ഗോഡ്. Praise God. ജെറിഹോ മതിൽ ആർക്കു വേണ്ടി ഉണ്ടാക്കിയതെന്നറിയാമോ? യെരിഹോ ബിന്ദു കോണാസാടി ബാന്ധകിലെ മൈതേകാ. പിശാച് ഉണ്ടാക്കി വെച്ച സ്ഥലമാണ് ജെറിഹോ മതിൽ. ശൈത്താനെ ബാന്ധിലേക്ക് ടിക്കാനായ യെരിഹോ ബിന്ദു. ദാ 430 വർഷം അടിമകളായി കിടക്കുന്ന ഇസ്രായേൽ ജനം വരുന്നുണ്ട്, അവരെ കനാൻ ദേശത്തേക്ക് കടത്തിവിടരുത്. മെച്ചാർചെ 30 വർഷം ഗുലാം ഗ്രീ ദസ്നാറ ഇസ്രായേൽ ലോക ഏതാ ഹേ തന കനാൻ ദേശ ജൗദേച നഹി. എത്രക്ക് മനസ്സിലായി? കിത്തി ലോകനെ സമജിലേ. യോശുവായ നിന്റെ ടാർഗറ്റ് എന്താണെന്നറിയാമോ? യോശുവ തുജ ഉദ്ദേശകായ ഉദ്ദിഷ്ടകായ ഹേ. നീ എവിടം വരെ ചെല്ലാൻ പോകുന്നെന്നറിയാമോ? തുല കൂടെ പറഞ്ഞു പോയിച്ചായ ഹേ. നീ ജെറിഹോമിന്റെ അടുത്ത് ചെല്ലാൻ പോവുകയാണ്. തുത യെരിഹോ സമോർ ജാനാറ ഹേ. യോശുവയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയാം. യെരിഹോ ജെ യോശുവയുടെ ഏറ്റവും വലിയ പ്രത്യേകത യഹോശുവാചൈക്ക് വൈശിഷ്ട്യം ഇതുമല സാന്തു. അവനെ ഉപയോഗിച്ചതിന്റെ പ്രത്യേകത ദേവാനെ തന്റെ വാപ്രക്കിലെ വൈശിഷ്ട്യം. ബൈബിൾ ചരിത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ രാജ്യം കീഴടക്കിയ മനുഷ്യനായിരുന്നു. രാജ്യങ്ങളെ അവൻ കീഴടക്കി. 40 പരരാജാക്കന്മാരെ അവൻ വധിച്ചു കളഞ്ഞു. 40 അധിക രാജാനാത്തിനെ വധിലേ. ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് സഹോധ്യായം ജെറിഹോ മതിൽ എന്ന് പറഞ്ഞ ആ പിശാചിന്റെ മതിലുകളാണ്. അവൻ യെരിഹോ ബിന്ദത ശൈത്താനി കാര്യമെന്താക്കൂത്താണ് ഇവർ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ പാടില്ല. ഹല്ലേലൂയ.
ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവ തുംജാ ബറോബർ അസൽത്ത് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഏതും മാതിലും പ്രശ്നമല്ല ആമേൻ തുംജാ സമൂറിൽ കുട്ലിഹി ബിന്ദ് ആമേൻ തുംജാ സരി അടിച്ച് നഹി ദൈവം പറയുകയാണ് ദൈവ സംഗതാ ഹേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ തുജാ ബറോബർ അസ്നാ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക തു ഗംഭീർവാ ഹിമ്മത് നീ ഭയപ്പെടരുത് തു ഗാംബ്രു നോക്കോ ഫേസ് ഗോഡ് മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് തീസ്ര അധ്യായത്തിൽ കൈ പഹാരമളതാഹെ യോർദാൻ നദി എന്ന് പറഞ്ഞ സ്ഥലമാണ് യാർദേൻ നാവാച ഏക് നദി അവിടെ പുരോഹിതന്മാര് നിയമപ്പെട്ടകവുമായിട്ട് യോർദാൻ നദിയിലേക്ക് കാൽ ചവിട്ടുകയാണ് ജേ കരാറാജ കോഷ് ഗിവൂൻ ജേ ലേവിയാഹെ യാജകാഹെ തേ യാർദേൻ എത്ത ജാതാഹെ യാർദേൻ നദി പായിട്ട് ഹോതാഹെ മനസ്സിലാവുന്നുണ്ടല്ലോ തുമ്മനെ സമജതായന ആരും ഉറങ്ങുന്നില്ലല്ലോ കുനി ജോപത്തിനായന ഉറക്കം വരുന്നെങ്കിൽ ഒരു അലയിലേ പറഞ്ഞാട്ടെ ജർ തുമാലെ ജോപേത്ത സെൽതർ ഏക് ഹല്ലുലിയ മന അവർക്ക് രണ്ടുപേർക്കേ ഉണ്ടായിരുന്നു ഉറക്കം വന്നത് ഭക്ത ആരും കണ്ടില്ല ഞാനേ കണ്ടുള്ളൂ കുഴപ്പമില്ല ഭക്ത മീസ് മലസ് ബഗാലമിടാലെ ദോഗജൻ ജോപത്തോത്തെ അവസാന ഭാഗമാട്ടി അദ്ദേഹം പറഞ്ഞ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ അത് ആചാര്യ ലോകാസാരി പ്രാർത്ഥന കർണാറയാസ മണ്ണിലെ യൂട്രസിന് കുഴപ്പമുള്ളവർ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു ജന യൂട്രസ് ക്യുവാ പിശ്വില ത്രാസാഹെ ഉട്ടു മജ പുടയാമണ്ലേ നാലഞ്ച് പുരുഷന്മാരും കൂടെ എഴുന്നേറ്റ് ചാർപ്പാച്ച് ബൗലോ പുടയാലേ അവർ കേട്ടില്ല മജിത്തന്നെ വ്യവസായം അയക്കാലം ജോപ്പ തോത്തെ പുടയാ എവിടെ അയക്കാലം വിളാലെ തെപ്പുടയാലെ ഹല്ലേലൂയ അങ്ങനെ നമ്മുടെ ചർച്ചകൾ അങ്ങനൊന്നും സംഭവിക്കത്തില്ല അസപ്പലാം ചർച്ചിൽ സർവാൻസാട്ടിയാറാഹെ പക്ഷെ നമ്മുടെ വീടുകളില്ല അപ്പൊ ലഹരി ഞങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തയ്യതല്ല അങ്ങോട്ട് തുമല ഹസുവിനെ സാങ്കില്ലേ അവിടെ ശ്വാസം പിടിച്ചൊക്കെ ഇരിക്കുന്നു തുമിയാസേ ശ്വാസ് വരെ ദരുൺ ബസ്ലെ മണോ എനിക്ക് തോന്നി ഞാനെങ്ങാനും നിങ്ങളെ അടിക്കുവോ എന്ന് പേടിച്ചു പോലെ മഞ്ച മീ യവും തുമല മാർണാ റാഹെ അസമി വിചാരിക്കുന്നു ബസ്ലാസ വാട്ടുമല യോർദാനിലേക്ക് അവർ കടന്നു പോകുകയാണ് പുരോഹിതന്മാരുടെ കാല് ശുശ്രൂഷകൾ വെളിപ്പെടുകയാണ് പറഞ്ഞോട്ടെ നിങ്ങൾ ചവിട്ടുന്ന സ്ഥലം തുമി ആമെഞ്ചിത്തെ പൗൾട്ടോവിൽ യോശുവയുടെ ദൈവം സംസാരിച്ചുവെങ്കിലും യഹോശുവയുടെ ദൈവനെ സാങ്കിട്ടില്ല ദൈവം യോശുവയുടെ വാക്കുകൾ ജനം അനുസരിക്കുമ്പോൾ യോശുവയോട് സംസാരിച്ച് സംഭവിക്കാൻ പോകുന്നത് പുരോഹിതന്മാരിൽ കൂടെ സംഭവിക്കാൻ പോകുകയാണ് യഹോശുവാശി ദേവാന ജയക്കെ ബോലെ ത്യാ ഗോഷ്ടി ആമേ യാജകാൻ ദ്വാരെ അവൻ ജവ ത്യാ ലോക് ആജ്ഞാ പാലൻ കർണാർ തെഞ്ചാ ദ്വാരെ ഗഡുനേനാറാഹെ ഹല്ലേലൂയാ ആമേൻ ഇത് തുംജാ സാടിക്ക് വാണിയാഹേ പ്രതികൂലം മൊത്തം കിടക്കുകയാണ്
അമേ സകലിക്ക് സമസ്യ അമേ പ്രതികുൽ പരിസ്ഥിതി ദിവസത്താഹ് അനുസരിക്കുന്നവരുടെ മേലെല്ലാം പ്രതികൂലത്തെ അതിജീവിക്കുന്ന ഒരു അധികാരത്തിന്റെ ശക്തി ദൈവം യോശുവയിൽ കൂടെ പകരുകയാണ്. യഹോശുവാച ആജ്ഞാ പാലനാറ ലോകാൻ സാട്ടി അവൻ അധികാര സാമർത്ഥ്യ ദൈവ തനതയിൽ ദേനാറാഹേ. ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിച്ചു. ഒരു ഗീത സിസ്റ്ററുടെ മകനെ ഐസിയുവിൽ കിടക്കുന്നു, മരിക്കാറായി കിടക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സർവവാഞ്ചി പ്രാർത്ഥന ദേവനെ അയക്കില്ലേ? അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തു, അത്ഭുത രീതിയ ദേവാനത്തിന് സുത്കാരതിലെ. ഇന്നലെ ഇന്ന് നമ്മുടെ മിറേജ് ചർച്ച വെച്ച് അവര് ബിരിയാണി എല്ലാവർക്കും തരികയാണ്. ആജ് മിറേജ് ചർച്ച മേത്തിനി സർവാൻസാടി ബിരിയാണി ദിലെ. രണ്ടാമത്തെ പ്രാവശ്യം ബിരിയാണി തരുന്നത്. അത് ദൂസ്രാന്തതിലെ. ആദ്യം തന്നത് കൊച്ചിന് സൗഖ്യം കിട്ടിയതിന്. പലാന്ത മുൾഗാ ബർദാലമുണ്ടിലെ. ഇപ്പോൾ അവൻ പുതിയ ബിസിനസ് തുടങ്ങുന്നത്. അത് നവീൻ ബിസിനസ് ചുരുക്കർത്ത മുണ്ടിലെ. നിങ്ങൾ കേൾക്കണമോ, ആദ്യം ബിരിയാണി കൊടുത്തത് എന്റെ ഭർത്താവ് ഭയങ്കര വിരോധമാണ്. ഭർത്താവിനെ ഒളിച്ചും ബാത്തുമാണ് ആരാധനയ്ക്ക് വരുന്നത്. അമേ പതി ബിർപുർ വിരോധ് കർണാറാഹേ അമേ പതില ചുക്കൂൻ അഞ്ചേ ദൈവത്തിന്റെ കേട്ടത് അത് വിശ്വസിച്ചു. ജയക്കായി ദേവാകുണ്ടിനെ അയക്കിലേ തലയിൽ കൈവച്ചവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാൽപ്പത്തെട്ട് മണിക്കൂർ ആദ്യം ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെ 48 താസ് മുതലേ 48 മണിക്കൂറിനകം വ്യതിയാനങ്ങൾ സംഭവിച്ചു. 48 താസ് ആദി അമേ തജാമതി ബദൽ കേട്ടില്ലേ? അവർ കരം വെച്ച് യേശുവിന്റെ നാമം പറയാൻ തുടങ്ങി. നാവാനെ ബോലൂ ലകലേ. നമ്മൾ ആരും പോയി കരം വെച്ച് പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥന വെളിപ്പെടാൻ പോവുകയാണ്. അധികാർ തുംജാ ദ്വാരേ ലോകാന്മതി കാര്യ കർണാറാഹേ. ഹല്ലേലൂയാ, പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് യാജകലോ കരാറച്ച കോശ് ഗീവൂൻ അവർ യോർദാനിലേക്ക് കാലുവെക്കുകയാണ്. യാർദെൻ നദീത്തെ പോൾട്ടവലെ. മൂന്നാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. തീസ്രാ അധ്യായ 13 വചനപ്രസം വാചിത സ്ഥാന. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഉള്ളെങ്കാൽ യോർദാൻ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാൻ വെള്ളം രണ്ടായി പിരിഞ്ഞു. അമേൻ ജവാ ജേ ജേ യാജക് ലോക് അമേൻ നദീ അമേൻ ഫോൾട്ട് ഹോതാ ഹേ തവ നദീ അമേൻ ദോൻ ഭാഗ ജാലെ. നിങ്ങൾ ഒരു യാത്രയിലാണെന്ന കാര്യം മറക്കരുത്. തുമി ഏക് പ്രവാസത ആഹേ വിസ്രുണക. നിങ്ങൾ സ്വർഗീയ കനാൻ ദേശത്തിലേക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. തുമി സ്വർഗീയ കനാനാക്കടേ അമേ സർവകാലികതേക്കടേ ജാതാ ഹേ വിസ്രുണക. നാം നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ നാം ഓർത്തുകൊള്ളണം, നമുക്കൊരു യാത്രയുണ്ട്, നാം അതിനു വേണ്ടി തയ്യാറാകുകയാണ്. അമി അമേൻ ഏക് ലക്ഷാട്ടുലേ പജേകി അംജാസാടേക്ക് പ്രവാസാഹേ അമേൻ അമിത്യ പ്രവാസാമദയാഹേ. ഹല്ലേലൂയാ, ആമേൻ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അബസ്സലേ ഉട്ടു നുബറ ഹോയാ. ഹോരബബബബ ശന്തരയ ജീസസ് നിവാ ദിഖരബരബരബരബരബയന്തുരബബരബയന്തു.